ഉഗ്രവാദികളെന്നും ലോകത്തിന് തലവേദനയാണ്. പല രീതിയിലാണ് അവർ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത്. ഒരു വശത്ത് അവർ മതരാജ്യം ഉണ്ടാക്കാനായി മറ്റുള്ളവരെ കൊന്നുതള്ളും. മറുവശത്ത് അവർ നിയമവിരുദ്ധമായി മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു കയറും. അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കുകയും അവിടവിടങ്ങൾ സ്വസ്ഥമായി ജീവിക്കുന്നവരെ ആക്രമിക്കുകയും സമാധാന അന്തരീക്ഷം തകർക്കുകയും ചെയ്യും. ഇക്കാരണത്താൽ തന്നെ ഇപ്പോൾ ലോകരാജ്യങ്ങൾ ആരും അഭയാർത്ഥികളെ സ്വീകരിക്കാറില്ല. ഇതോടെ അനധികൃതമായി നുഴഞ്ഞു കയറാനാണ് ഈ ഭീകരവാദികൾ ശ്രമിക്കുന്നത്. ഇങ്ങനെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ഭീകരവാദികൾക്ക് ഗ്രീസ് വമ്പൻ പണി കൊടുത്തിരിക്കുകയാണ്. തുർക്കി വഴി ഗ്രീസിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചവരെ ഗ്രീസ് അതിർത്തിയിൽ തടഞ്ഞു. ഇതേ തുടർന്ന് 12 പേർ തണുത്ത് അതിർത്തിയിൽ മരിച്ചു വീണു. യൂറോപ്പിലേക്ക് കുടിയേറുന്നതിനിടെ ഗ്രീക്ക് അതിർത്തി സേന തിരിച്ചയച്ച 22 കുടിയേറ്റക്കാരിൽ 12 പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്സാല ബോർഡർ ക്രോസിംഗിന് സമീപം കണ്ടെത്തിയത്. ഇവർ സിറിയയിൽ നിന്ന് തുർക്കി വഴി ഗ്രീസിൽ നുഴഞ്ഞു കയറാൻ നോക്കിയവരാണ്. അതേസമയം കുടിയേറ്റക്കാരോട് ഗ്രീസ് അതിർത്തി സേന ക്രൂരമായാണ് പെരുമാറുന്നതെന്ന് തുർക്കി ആരോപിച്ചു. മധ്യേഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമുള്ള അഭയാർത്ഥികളും യൂറോപ്പിലേക്ക് കടക്കുന്നത് തുർക്കിയിലൂടെ കടന്ന് ഗ്രീസ് വഴിയാണ്. തുർക്കിയിൽ നിന്ന് ബോട്ടുകളിൽ കുടിയേറ്റക്കാരെ ഈജിയൻ കടലിലൂടെ ഇറ്റലിയിലേക്ക് കടത്തുന്ന ഒട്ടേറെ കള്ളക്കടത്ത് സംഘങ്ങളുമുണ്ട്. ഭൂരിഭാഗം പേരും ഒന്നുകിൽ വടക്ക് കിഴക്കൻ കര അതിർത്തി കടന്നോ കിഴക്കൻ ഈജിയൻ കടൽ ദ്വീപുകളിലേക്കുള്ള കള്ളക്കടത്ത് ബോട്ടുകളിൽ കയറിയോ ആണ് ഗ്രീസിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.